സരുണെ ജോസ്, ഗോപിക സുരേഷ് എന്നിവർ വാർഡസ്കിൽ നിന്നും ചേരുകയാണ്. ആദ്യം സരുണിലേക്ക്. സരുൺ, എട്ടാം ദിവസവും ശക്തമായ ആക്രമണം തുടരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ചില തങ്ങൾ ഇത്രയധികം പേരെ കൊന്നു എന്ന അവകാശവാദവുമായി യുക്രൈൻ വീണ്ടും രംഗത്ത് വരുന്നു. ചില നഗരങ്ങൾ റഷ്യയുടെ കയ്യിലാണ് എന്ന അവർ സമ്മതിക്കുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. എട്ടാം ദിനം ഇതുവരെ എങ്ങനെയാണ് യുക്രൈനിലെ സാഹചര്യങ്ങൾ? രേണുക, യുദ്ധം എട്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ യുക്രൈനെ മൂന്ന് പാടും റഷ്യ വളഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ യുക്രൈന്റെ കിഴക്ക് ഭാഗവും വടക്കു കിഴക്കും തെക്കു കിഴക്കും പ്രദേശങ്ങൾ റഷ്യയോട് അതിർത്തി പങ്കിടുന്ന ഈ പ്രദേശങ്ങൾ റഷ്യൻ നിയന്ത്രണത്തിൽ ഏറെക്കുറെ ആയി കഴിഞ്ഞെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. യുക്രൈന്റെ തെക്ക് ഭാഗത്തുള്ള കേർസൺ നഗരം തീരപ്രദേശമാണിത്, തീരനഗരമാണിത്. ഈ തീരനഗരം റഷ്യയുടെ പൂർണ്ണമായും റഷ്യയുടെ നിയന്ത്രണത്തിലായി. ഇക്കാര്യം യുക്രൈൻ സ്ഥിരീകരിക്കുന്നുണ്ട്. ഹാർക്കിവ് പോലുള്ള പ്രദേശങ്ങൾ, സുമി പ്രവിശ്യ, ഇവിടെയെല്ലാം റഷ്യൻ സേന മുന്നേറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഹാർക്കിവിൽ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് ആക്രമണം കുറവാണ്. രാവിലെ ഈ ഹാർക്കിവിന്റെ ചില മേഖലകളിൽ ഷെല്ലാക്രമണം ഉണ്ടായി. ഇവിടെ ജനവാസ കേന്ദ്രത്തിന് നേരെയാണ് റഷ്യയുടെ ഷെല്ലാക്രമണം ഉണ്ടായിരിക്കുന്നത്. എട്ട് പേരാണ് കൊല്ലപ്പെട്ടത്, അതിൽ രണ്ട് കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. മറ്റൊന്ന് കീവ് നഗരമാണ്. കീവ് നഗരം ലക്ഷ്യമിട്ടായിരുന്നു ഇന്നലെ രാത്രി വൈകിട്ടും ഇന്ന് പുലർച്ചെയും റഷ്യയുടെ ആക്രമണം ഉണ്ടായത്. ഇവിടെ നാലിടങ്ങളിൽ സ്ഫോടനങ്ങൾ ഉണ്ടായി. രണ്ട് സ്ഫോടനങ്ങൾ മെട്രോ സ്റ്റേഷനടുത്താണ് ഈ സ്ഫോടനങ്ങൾ ഉണ്ടായത്. കീവ് നഗരത്തിന് വടക്ക് ഭാഗത്ത് ഈ നഗരം പൂർണ്ണമായും തകർന്ന നിലയിലാണെന്നാണ് ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ ദിവസം ഈ കീവ് നഗരം ലക്ഷ്യമിട്ട് വൻ റഷ്യൻ പട നീങ്ങിയിരുന്നു. ഈ റഷ്യൻ സേനയ്ക്ക് പിന്നീട് ഈ കീവ് നഗരത്തിന് 27 കിലോമീറ്റർ ചുറ്റളവിലായിരുന്നു അവർ ഉണ്ടായിരുന്നത്. അവിടെ നിന്നും കീവ് നഗരത്തിലേക്ക് മുന്നേറാൻ റഷ്യൻ സേനയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ റഷ്യ യുക്രൈൻ ചർച്ചയാണ്. അത് രണ്ടാം വട്ട ചർച്ചയാണ് ഇന്ന് നടക്കേണ്ടിയിരുന്നത്. ഇന്നലെ വൈകിട്ട് ചർച്ച നടക്കുമെന്ന് അറിഞ്ഞെങ്കിൽ ആദ്യം വാർത്തകൾ വന്നെങ്കിലും പിന്നീട് അത് ഇന്ന് രാവിലെ ആ ചർച്ചകൾ നടക്കുമെന്നായിരുന്നു അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇതുവരെ ചർച്ച ആരംഭിച്ചതായുള്ള വാർത്തകളൊന്നും റിപ്പോർട്ടുകളൊന്നും ലഭ്യമാകുന്നില്ല. ഇന്നലെ വൈകിട്ട് തന്നെ യുക്രൈൻ പ്രതിനിധികൾ അവിടേക്ക് എത്തിയെന്ന് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്ന് രാവിലെ റഷ്യൻ പ്രതിനിധികളും ഈ ചർച്ച നടക്കുന്ന ബെലാറൂസ് പോളിഷ് അതിർത്തിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. രേണുക, ശരി, തുടരുക. സരുൺ, നമുക്കൊപ്പം ടി ജെ ശ്രീലാൽ കൂടി ചേരുകയാണ്. ശ്രീലാൽ, ഒരു ചർച്ചാ ടേബിളിലേക്ക് ഇരു രാജ്യങ്ങളും ഒരിക്കൽ കൂടി എത്തുന്നു. ലോകം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഒരു വെടിനിർത്തലിലേക്ക്.